ഉമ്മിയും കറി വെക്കാൻ പോവാണ്. ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഇച്ചിരി നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം. അതിൽ ആവശ്യമായ സാധനങ്ങളാണ് നമ്മുടെ മീൻ കറിക്ക്. ഞാൻ നമ്മുടെ ചെറിയ ഉള്ളി ഒരു അഞ്ചാറെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക്, ഇച്ചിരി കറിവേപ്പില, ഒരു മൂന്നാല് പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ടൊമാറ്റോ, അത്രയും മതി നമുക്ക്. ആദ്യം നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക്കിനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് ഏതാണ്ടൊന്ന് നിറം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും പച്ചമുളക് കറിവേപ്പില. നമ്മുടെ ഉള്ളി ഏതാണ്ട് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ട. അതിനു മുമ്പ് തന്നെ നമുക്ക് ഇതിനാവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കാം. നമ്മൾക്കറിയാം മീൻ കറിക്ക് എപ്പോഴും കുറച്ച് മല്ലിപ്പൊടി മതി. ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നു. എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച്, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അത് കൊടുക്കണം. ഇതാദ്യം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടു. നമുക്ക് ആദ്യം ഒരിച്ചിരി വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് പേസ്റ്റ് ആക്കി കൊടുക്കാം. നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പകുതി ടൊമാറ്റോ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളൂ, അതങ്ങിട്ട് കൊടുക്കാം. ഈ ടൊമാറ്റോ കഷ്ണങ്ങൾ ഒന്ന് വെന്ത് ഉടയണം. നമ്മളിട്ട ടൊമാറ്റോ എല്ലാം വേണ്ട വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ആ ഉള്ളിയും എല്ലാം ഇപ്പം നല്ലവണ്ണം വരണ്ട് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒത്തിരി മീൻ കഷ്ണങ്ങളില്ല, അപ്പോൾ അതുകൊണ്ട് ആ മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇത്രയും മതി. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. പുളി ഇടുന്നതിന് മുമ്പേ നമ്മൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കണം. പുളി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കൺഫ്യൂഷനാവും ഉപ്പും പുളിയും ഏതാ കൂടി നിൽക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം ഉപ്പ് പാകത്തിനാക്കിയിട്ട് പുളി ഇടുക. ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കാം. നല്ല മസാലക്കൂട്ട്, നല്ല ടേസ്റ്റുണ്ട്. ഇതിന് തിളയ്ക്കുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ മസാലയെല്ലാം നല്ലവണ്ണം തിളച്ച് വന്നു. നമുക്കിനി ഈ കഴി വൃത്തിയാക്കി വെച്ചേക്കുന്ന കഷ്ണം പെറുക്കിയിട്ട് കൊടുക്കാം. നമ്മളൊഴിച്ച വെള്ളമെല്ലാം പാകമായിരുന്നു, ഇത്രയും മതി. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പുളിയിട്ട് കൊടുക്കാം. നമ്മുടെ മീൻ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 4-5 കഷ്ണത്തോളം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ പുളിക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പുളിയുടെ എത്രത്തോളം അതിന് സോർ ടേസ്റ്റ് ഉണ്ടോ അതനുസരിച്ച് ഇട്ട് കൊടുക്കണം. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി കൂടുതലാണെങ്കിൽ നമ്മൾ അന്നേരം തന്നെ ഇതങ്ങ് പെറുക്കിയെടുക്കുക. ഇനി പുളി കുറവാണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇട്ടേക്കുക. അപ്പോൾ എന്തായാലും നമുക്കിത് അടച്ച് വെച്ച് വയ്ക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഉരുക്കി വെച്ച് കൊടുക്കാം. നമുക്കിത് പുളി പാകമാണോ നോക്കാം. ഇപ്പം നല്ല പാകത്തിനുണ്ട്. അപ്പം നമ്മൾ ഇനി ഈ പുളി കഷ്ണങ്ങൾ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ പുളിയായി പോവും. അപ്പം എല്ലാം പെറുക്കണ്ട, ഒരു 2-3 കഷ്ണങ്ങൾ പെറുക്കിയെടുക്കാം. ഞാനൊരു 3 കഷ്ണം, ഒരു ചെറിയ കഷ്ണം കൂടെ എടുത്തിട്ടുണ്ട്. അത് മതി. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില. അത് നമ്മൾ നല്ലവണ്ണം കൈകൊണ്ട് നേരടി ഒന്ന് മുറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. നല്ല മണം വരുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് ചിറ്റിച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഇങ്ങനെ ഇറക്കാം. നമ്മുടെ മുളകിട്ട മീൻ കറി റെഡിയായിട്ടുണ്ട്. നല്ല നെമ്മീൻ കറി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ.